ഹലോ, അപ്പതേ നേരം വെളുത്തു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് നേരം വെളുത്തത്. ഇപ്പം ആക്ച്വലി ഇവിടെ 11:45 ആയി. ഞാനൊരു 11:15 ഒക്കെ എഴുന്നേറ്റു. കുറച്ച് പരിപാടികളുണ്ടല്ലോ, ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. എന്നും പുറത്തു നിന്നായാൽ പറ്റില്ല. ചില ദിവസമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മടിക്കും കേട്ടോ. ആനന്ദമുള്ള ദിവസം അല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷെ ആനന്ദമുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും വെക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിച്ച് കിടക്കും. അപ്പോൾ പാവട്ടോ, പുള്ളി ഓർഡർ ചെയ്ത് കഴിക്കും, എനിക്കും കൂടി ഓർഡർ ചെയ്യും, പുള്ളിയും കൂടി ഓർഡർ ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്ത് കഴിക്കും. ഇന്നലെ രാത്രി അത് തന്നെ സംഭവിച്ചത്. കാരണം ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. കാരണം വെറുതെ ഈ വീട്ടിൽ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും പറയും പുറത്തു പോവാൻ, എന്തിനാണ് വീട്ടിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകും. എന്നും മിക്കവാറും പുറത്തു പോയിട്ട് രാത്രി എങ്ങനെ പോയാലും ഒരു 12 മണി കഴിയും തിരിച്ചെത്തും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലേറ്റ് നൈറ്റ് ഒന്നും കടകളില്ല, വലുതായിട്ട് വലിയ കടകളൊന്നും ഇല്ല ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു ലണ്ടനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലണ്ടൻ, ഞങ്ങൾ പ്രോപ്പർ ലണ്ടനിലല്ലല്ലോ, കുറച്ച് ലണ്ടൻ ഞങ്ങൾ ഇവിടുന്ന 2.5 hours എന്തോ ട്രാവലിംഗ് ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. 2.5 hours ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയും ട്രാവലിംഗ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ ലേറ്റ് നൈറ്റ് കടകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ദുബായിലൊക്കെ ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ദുബായിൽ രാത്രി എല്ലാവരും ഇറങ്ങി സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഭയങ്കര വെട്ടവും വെളിച്ചമൊക്കെ ആയിരിക്കും. ഇവിടെ വെട്ടവും വെളിച്ചമൊക്കെ രാത്രി കുറവാണ്. അങ്ങനെ വലുതായിട്ട് ആരും പുറത്തിറങ്ങാറില്ല, എല്ലാവരും പകൽ സമയത്തുള്ള സഞ്ചാരങ്ങളെ ഉള്ളൂ. അപ്പം വെറുതെ കത്തിവെച്ച സമയം കളയണ്ട. അപ്പം എനിക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്. പുള്ളിക്ക് ഉപ്മാവും മീൻകറിയും വേണമെന്ന് പറഞ്ഞു. അപ്പം അതുണ്ടാക്കണം. ദേ ഇന്നലെ ഓർഡർ ചെയ്ത് കഴിച്ചതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതും ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. ഇന്ന് സേവന വാരമാണ് എനിക്ക്, അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ക്ലീനിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇതേ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. ആ സമാധാനമായി, ഉണ്ണി സമാധാനമായി. അപ്പം ക്ലീനിങ് ക്ലീനിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു. രാവിലെ ഭയങ്കര നാക്കുളുക്കൽ, എന്താണെന്നറിയില്ല. ആ എനിവേ, ക്ലീനിങ് സെക്ഷനൊക്കെ ദൈവം സഹായിച്ച് കഴിഞ്ഞു കിട്ടി. ഇനിതേ നമ്മുടെ സാൽമൺ കുട്ടനെ ഞാൻ ദേ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിലിട്ടു. ഇപ്പം ഓക്കെ ആയി. അതൊന്ന് മെൽറ്റായി, മെൽറ്റായി, മെൽറ്റോ. രാവിലെ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മെൽറ്റല്ല, വെള്ളമൊക്കെ, ഐ മീൻ ഐസൊക്കെ പോയി കിട്ടി. അപ്പൊ ഇനി അത് നമുക്ക് ആദ്യം നമുക്ക് അത് കറി വെക്കാം. അപ്പൊ അതൊരു വലിയ പണിയല്ലേ. ഉപ്മാ ഭയങ്കര സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ എന്നാണ് എല്ലാരും പറയുന്നത്. എനിക്ക് വലിയ സിമ്പിൾ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ, ഒരു പ്രാവശ്യം. അത് ഭയങ്കരമായിട്ട് ശരിയായതൊന്നുമില്ല. ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പൊ ഇച്ചിരി ഇങ്ങനെ എന്താ പറയാ, ഉണ്ട ഉണ്ട പോലെ ഇങ്ങനെ എടുക്കും. ആ പോട്ടെ, അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ നമുക്കത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ മീൻ വെച്ചിട്ട് വരാം കേട്ടോ. മീൻ വെക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ലെങ്ത് കൂടിപ്പോയാലും ബോറാവും. എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ മോന്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ ഒരു സെക്ഷനിലിടാം. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ മീൻ കഴിക്കാൻ പോണം. സത്യം പറഞ്ഞാണ്ടല്ലോ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനൊരു കുടുംബിനിയായി. ലൈക്ക് എന്താ പറയാ, എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ, ഐ മീൻ റീസെന്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് കാണൂല്ലേ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, കാര്യം നമ്മൾ ഇത്രയും നാളും അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ലൈഫല്ലല്ലോ പോയിക്കൊണ്ടിരുന്നത്. വീട്ടുകാരുടെ അടുത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോട് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട. നമുക്ക് നമ്മുടെ കാര്യം വീട്ടുകാർ പറയും അത് ചെയ്യും, ഇല്ല വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അങ്ങനെ ഒരു ലൈഫല്ലായിരുന്നു. പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ലൈഫിൽ പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസ്, അതായത് പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഉദ്ദേശിച്ചത് പാരന്റ്സ് പറയും. നമ്മളിപ്പം ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന സമയത്ത് പാരന്റ്സ് തന്നെയാണ് നമ്മളെ ഗൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേറൊരാൾ വന്നപ്പോൾ അവരുടെ റോളൊന്നും കുറഞ്ഞില്ലേ ലൈഫിൽ, അവരുടെ റോള് വലിയ രീതിക്ക് കുറഞ്ഞു. റോൾ ഏറ്റെടുക്കാൻ വേറൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വരികയൊക്കെ ചെയ്യും. അത് ഭയങ്കര ഡിഫറൻസ് ആട്ടോ. എനിക്ക് അല്ലാണ്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫീൽ അല്ലാണ്ട് ഒരു സീക്വൻസിലും തോന്നിയിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് ഇങ്ങനെ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. യു കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞെന്ന്. അപ്പൊ പിന്നെ അതേപോലെ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഐ മിസ് മൈ മോം, ഐ മിസ് മൈ അമ്മായിമ്മ. അമ്മായിമ്മ പറഞ്ഞില്ലെങ്കിൽ അമ്മായിമ്മ ചിലപ്പോൾ പരാതി പറഞ്ഞാലോ. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിമ്മയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ബോത്ത് ആർ സെയിം ഫോർ മീ. ആ അപ്പൊ അങ്ങനെ
അപ്പൊ അങ്ങനെ ഞാനിനി സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ ഇങ്ങനെ കട്ടിയിലും പുള്ളി ഇതേ ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിൽ ഇനി ഒരു എങ്ങനെ പോയാലും ഒരു ഒന്നര രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് ചിന്തകളൊക്കെ ഉത്ഭവിക്കുന്നത് അവിടെ നിന്ന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ എങ്ങനെയായാലും സമയമെടുക്കും, അപ്പൊ അതിനുള്ളിൽ എനിക്കിത് ഫിനിഷ് ചെയ്യണം. അപ്പോ കത്തി വെച്ചത് മതി. ഇനി എന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കത്തി ഉണ്ടെങ്കിൽ ഞാൻ വരട്ടെ. ആ പിന്നെ ഒരു കാര്യം, ഈ കറി ലീവ്സ് എടുത്തപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ കറി ലീവ്സ് ഒത്തിരി കൊണ്ടുവന്നോ, ഭയങ്കര ഉപയോഗമാണ്. ഫസ്റ്റ് കാരണം ദേ കറി ലീവ്സ് നമ്മൾ നാട്ടിൽ നിന്ന് പറിക്കുമ്പോഴുള്ള ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത്ര ഫ്രഷ്നെസ് ഉണ്ട്. ഞാൻ ജാനുവരി അല്ല, ഡിസംബർ 1st ഇവിടെ എത്തിയത്. അന്ന് തൊട്ട് ദേ ഇന്ന് 10th ഡേറ്റ് 10 ആയി. ആ 10 വരെയും ഇത് നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ, അതിപ്പം ഇങ്ങോട്ടല്ല പുറത്തോട്ട് എവിടെ പോകുന്നവരുണ്ടെങ്കിൽ, തണുത്ത രാജ്യങ്ങളിൽ പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഒത്തിരി കറി ലീവ്സ് എടുത്തോ. കാര്യം നല്ല ഉപയോഗമാണ്, കുറേ നാളിരിക്കും, ഇതിനൊന്നും പറ്റിയിട്ടില്ല, നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെടുത്തപ്പോൾ പറഞ്ഞതാ ഓർക്കും, പക്ഷെ പിന്നീടായാൽ ഞാൻ മറന്നു. അതാ ഞാൻ വന്നട്ടോ. ഇത് എന്റെ ചേട്ടൻ എങ്ങോട്ട് പോവാ, എന്നോട് പറയുന്നില്ല എവിടെയാന്ന്. എവിടെ പോകുന്നു? അമേരിക്ക. ലണ്ടൻ ടു അമേരിക്ക. എവിടെയാവോ പോകുന്ന, എന്തോ സാധനം മേടിക്കാൻ. അതെന്ത് സാധനമാന്ന് മാത്രം ദുഷ്ടൻ എന്നോട് പറയുന്നില്ല. ആ പോയിട്ട് വരുമ്പോ കാണാലോ, ഇറങ്ങിപ്പോ. എപ്പോ വരും? എവിടെ പോകുന്നു? പോയിട്ട് വരട്ടെ, പോയിട്ട് വരുമ്പോ നമുക്ക് ചോദിക്കാം എവിടെ പോയ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ അയ്യോന്റെ ഉള്ളി കരിഞ്ഞു. ഭാഗ്യത്തിന് ഉള്ളി കരിഞ്ഞില്ല, ഉള്ളി കരിഞ്ഞേനെ. പിന്നെ ഇനി വഴണ്ട് വരണം, കുറച്ച് വഴണ്ട് കിട്ടിയാലേ ടേസ്റ്റ് കിട്ടുള്ളൂ മീൻ കറിക്ക്. ആ പിന്നെ ഈ സാൽമൺ വെക്കുമ്പോഴേ, ഞാൻ പല വീഡിയോസ് നോക്കിട്ടോ, ഞാൻ കാരണം നാട്ടിൽ ഞാൻ സാൽമൺ എന്ന് പറഞ്ഞ ഫിഷ് കണ്ടിട്ടേ ഇല്ല. ലുലു മോളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, കണ്ടിട്ടില്ല. അപ്പൊ സാൽമൺ വെക്കുമ്പോ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കുന്നത് ടേസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്, ചാനൽസിലൊക്കെ പറയുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ തേങ്ങ അരച്ച് വെച്ചതല്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചു. പ്രത്യേകിച്ച് ഇച്ചിരി എരിയ ഒക്കെ കുറവ് വേണം, വലിയ എരിയ ഒന്നും വേണ്ട, കുറച്ചൊന്ന് എരി ഡിമ്മായിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം കേട്ടോ, നല്ലതാണ്, എനിക്കിഷ്ടമായി. പേഴ്സണലി എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിൽ വലിയ ബുദ്ധിമുട്ട്, വൃത്തികേടൊന്നും തോന്നിയില്ല മീൻ കറിയിൽ, രസമുണ്ടായിരുന്നു. അപ്പം ഇഷ്ടമുള്ളൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ തേങ്ങ അരച്ച് വെക്കുന്ന കാര്യം എനിക്ക് അറിയില്ല, മേ ബി തേങ്ങ അരച്ച് വെക്കുന്നത് ടേസ്റ്റ് കാണണമെന്നില്ല. തേങ്ങാപ്പാൽ ഒക്കെയാണ്. അപ്പൊ ദേ ഇതാ ഇവിടുത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മറ്റേ ഇത് കിട്ടും, ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് നമ്മൾ നാട്ടിലൊക്കെ വാങ്ങുന്ന പോലത്തെ റോ കിട്ടും, പക്ഷേ അത് തൊലിച്ച് എടുത്ത് ഇട്ടൊക്കെ വരുമ്പോൾ സമയമെടുക്കും. അപ്പൊ ഞാൻ ദേ ഈ പേസ്റ്റാണ് മേടിക്കാറ്. അപ്പൊ ഇത് ഇതിൽ ഇട്ട് കൊടുത്താൽ, ഇത് വന്ന ടൈമിൽ ഇത് വാങ്ങിച്ചപ്പം ഇത് എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്താ ഇത് ഓവനിൽ, ഇതിങ്ങനെ കട്ടയല്ലേ, അപ്പൊ ഞാനിത് ഓവനിൽ വെച്ചിട്ട് ചെറിയൊരു ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ മെൽറ്റായി കിട്ടും, പേസ്റ്റ് പോലെ ആവും, എന്നിട്ട് ഇത് കറിയിലൊക്കെ ഇടും. പിന്നെ എന്നോട് ചേച്ചിയില്ലേ അനന്തൻ്റെ അവിടെ താമസിച്ചാ, പുള്ളിക്കാരത്തിയാ പറഞ്ഞേ എന്തിനാ ആ മെനക്കേടിനൊക്കെ പോകുന്നേ, എടുക്കുക ഉള്ളിയൊക്കെ വഴച്ചേച്ചിലിടുക, ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിക്കി കൊടുക്കുക, കുറച്ച് കഴിയുമ്പോൾ അത് താനെ മെൽറ്റായിക്കോളും, എന്തിനാ വെറുതെ കറണ്ടൊക്കെ കളയുന്നു. അപ്പൊ ഞാൻ ആ പാത പിന്തുടരാം എന്ന് തീരുമാനിച്ചു. വളരെ മികച്ച തീരുമാനമായിരുന്നു, പെട്ടെന്ന് ഹീരിയോ പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. ഇവിടെയാണ് മെൽറ്റ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ മീൻ മെൽറ്റായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ എന്താണോ ഞാൻ എന്താണോ എന്തോ ഇങ്ങനെ നാട്ടിൽ വെച്ച് എന്റെ അമ്മായിയമ്മയും അമ്മയൊക്കെ പറയാം എനിക്കൊരു കിളി പോയ കേസാണ്, എന്താന്ന് അറിയില്ല. ഞാനിങ്ങനെയാണ്, അതിപ്പോ കിളി പോയ കേസൊന്നുമല്ല, കിളിയൊന്നും പോയിട്ടില്ല, നല്ല കിളിയാ. ആ അപ്പൊ ഞാൻ ഇത് ചേട്ടാ. അപ്പൊ ദേ ഞാൻ മീനിട്ട് കൊടുത്തു, അതിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുക, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. കാരണം സാൽമണിന് അത്യാവശ്യം വേവ് കുറവാണ്, പെട്ടെന്ന് ചേട്ടൻ നടന്നു കഴിഞ്ഞു. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. കൊള്ളാലോ, ഇതെന്തോ മേടിച്ചു, എന്താ ഇത്? അതാ
അപ്പൊ ദേ ഞാൻ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. നല്ല തണുപ്പായി, കാരണം ഇപ്പൊ ഇവിടെ 4 degrees. അപ്പൊ ഇച്ചിരി അത്യാവശ്യം തണുപ്പായി, രാവിലത്തെ ഒന്നും തണുപ്പായി. പിന്നെ ഞങ്ങള് ഉപ്പുമാവ് മീൻ കറിയൊക്കെ കഴിച്ചു. ഉപ്പുമാവ് കാണിച്ചു തരാൻ പറ്റിയില്ല, അന്നേരം കുറച്ച് ബിസി ആയിപ്പോയി. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചു, അമ്മയമ്മ വിളിച്ചു, പിന്നെ ആ സമയത്ത് കഴിക്കുമായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഉപ്പുമാവ് ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല, ശരിയായി. മീൻ കറി നന്നായിരുന്നു, ഞാൻ വെച്ചോണ്ടല്ല, കുഴപ്പമില്ലായിരുന്നു കഴിക്കാൻ, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തണുത്തു. തണുത്തപ്പോ ഞാൻ സ്വെറ്റർ ഇട്ടു. അപ്പൊ ഞാൻ അന്നേരം കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ കപ്പയാ, ഞാൻ ചോദിച്ചു എന്താ, അപ്പൊ കപ്പയാ മേടിച്ചു തന്നു. സീരിയസ്ലി അത് കപ്പ തന്നെ ആയിരുന്നു കേട്ടോ, ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കാൻ പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്. അപ്പൊ ദേ ഇതാ നമ്മുടെ തപ്പിയോക്ക, പിന്നെ ചാളയും മേടിച്ചു, സർഡേയും മേടിച്ചു. അപ്പൊ പുള്ളിക്കാരനൊരു മോഹം തോന്നി, കപ്പയും മീൻ പൊരിച്ചതും ദേ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് മീൻകറിയും കൂട്ടി കഴിക്കണമെന്ന്. ഞാൻ ചോറ് വെച്ചതുണ്ടായിരുന്നു, കുറച്ചൊന്ന് വാർത്തു, ഐ മീൻ ഊറ്റി വാർത്ത് വെച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ എനിക്കിനി അടുത്ത പണി കിട്ടി. ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വീഡിയോ എടുക്കുന്നേ. ഇവിടുത്തെ ലൈറ്റിംഗ് പ്രശ്നമാണ്, അത് മേളിൽ ഇങ്ങനെ ഡയറക്റ്റ് നമ്മുടെ തലയിൽ അവിടെ ഔട്ട് അടിക്കുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി കാണാൻ പറ്റില്ല, ഒരു ഗ്ലിച്ച് പോലെ വരും. അതുകൊണ്ട് ഞാൻ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പുറത്തത്തെ വെട്ടത്തു നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ ഇനി എനിക്കിനി കുറച്ച് പരിപാടികളുണ്ട്, കപ്പ വയ്ക്കണം, മീൻ വയ്ക്കണം, അങ്ങനെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഒരുപാട് അങ്ങ് നീട്ടിക്കൊണ്ടുണ്ട്, ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. പിന്നെ ഇനിയിപ്പോ വൈകിട്ട് നമ്മൾ പുറത്തോട്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ഇനി വീട്ടിൽ വരും, കിടന്നുറങ്ങും, പിറ്റേ ദിവസം വീണ്ടും എണീക്കും. ഇതൊക്കെ തന്നെയാണ് ഡെയിലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് ജോലി കിട്ടുന്നവരെയുള്ള ഒരു പ്രശ്നമാണ്, നാളെ പുള്ളിക്ക് ജോലിയുണ്ട്. അപ്പൊ നാളെ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ എടുക്കണം എന്നാണ് ആഗ്രഹം, പറ്റുമെങ്കിൽ എന്തായാലും എടുക്കും. അപ്പോ അങ്ങനെയാണ് കാര്യം. അപ്പൊ എന്താ നമ്മുടെ വീഡിയോ വൈറ്റപ്പ് ചെയ്യാനുള്ള സമയമായി. എനിവേ ഞാൻ എന്നും പറയുന്ന പോലെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.